രാജ്യത്തെ മദ്രസകൾ അടച്ചിടുവാനുള്ള ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് രാജ്യം മുഴുവൻ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസാവകാശ നിയമത്തിനെതിരായാണ് മദ്രസകൾ എന്നാണ് കമ്മീഷന്റെ പ്രധാന ആരോപണം കേരളത്തിലെ മദ്രസ സംവിധാനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ മദ്രസ വിദ്യാഭ്യാസ രീതി കേരളത്തിൽ പന്ത്രണ്ടായിരത്തിലധികം മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സമസ്ത കേരള ജമയത്തുൽ ഉൽമ ജമായത്ത് ഇസ്ലാമി കേരള ജമയത്തുൾ ഉൽമ തബ്ലിക് ജമായത്ത് തുടങ്ങിയ സംഘടനകൾക്ക് കീഴിലാണ് അവ പ്രവർത്തിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം മദ്രസ പഠനം നടത്തുന്നതല്ല ഉത്തരേന്ത്യയിലെ രീതി അവിടെ മുഖ്യധാര വിദ്യാഭ്യാസത്തിനും ആശ്രയിക്കുന്നത് മദസ്സകളെയാണ് നിർധരരായ മിക്ക സമുദായങ്ങളെയും അതുപോലെ കുടുംബങ്ങളെയും ഏക ആശ്രയമാണ് മദസ്സകൾ ആ മദ്രസകൾക്കാണ് പൂട്ടുവീഴാൻ പോകുന്നത് എന്നാൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പാലിക്കപ്പെടണമെങ്കിൽ കടമകൾ കുറേ കടക്കേണ്ടി വരും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അറബി പദമാണ് മദ്രസ ഇസ്ലാം മതപ്രചരണത്തിന്റെ ആദ്യ നാളുകളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു മതവിദ്യാഭ്യാസം നടന്നിരുന്നത് എന്നാൽ പത്താം നൂറ്റാണ്ടായപ്പോഴേക്കും മദസകൾ ഇസ്ലാമിക ലോകത്ത് മതപരവും മതേതരവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി രൂപാന്തരം സംഭവിച്ചിരുന്നു ഇന്നത്തെ കിഴക്ക് വടക്ക് ഇറാൻ മധ്യേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മദസ്സകളുടെ ആദ്യകാല തെളിവുകൾ ലഭിച്ചത് വലിയ മദസ്സകളിൽ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ചരിത്രപരമായി ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം ജനസംഖ്യാനുപാതകമായി പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്നു രാജ്യത്തിന്റെ ജനസംഖ്യയുടെ ഏകദേശം പതിനാല് പോയിൻ്റ് രണ്ട് ശതമാനം മുസ്ലിങ്ങളുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിലെ വിദ്യാഭ്യാസ എൻറോൾമെന്റ് നിരക്കനുസരിച്ച് കേവലം ഒൻപത് പോയിൻ്റ് മൂന്ന് ഒൻപത് മാത്രമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് മദ്രസ വിദ്യാഭ്യാസത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമാകാനുണ്ടായ പ്രധാന ഘടകം ഇന്ത്യയിലെ മദ്രസകളിൽ പഠിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം വിദ്യാർത്ഥികളും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവരുടെ വഴി കൂടിയാണ് അടയപ്പെടുന്നത് നേരത്തെ മതപഠനം മാത്രമായിരുന്നു മദ്രസകളിലെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടുമുള്ള മിക്ക മദ്രസ സ്കൂളുകളും അവരുടെ വിദ്യാർത്ഥികളുടെ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള ശാസ്ത്രീയ പാഠ്യ പദ്ധതികൾ സ്വീകരിച്ചിരുന്നു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സിംഗപ്പൂരിലെ മദ്രസാ സമ്പ്രദായം അതിനുദാഹരണമാണ് ന്യൂനപക്ഷകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരിലെ വെബ്സൈറ്റുകളും മറ്റു റിപ്പോർട്ടുകളും പ്രകാരം രാജ്യത്തെ നിലവിൽ മുപ്പത്തി എട്ടായിരം മദ്രസകളാണുള്ളത് അതിലേകദേശം ഇരുപത്തിയെട്ടായിരത്തി നൂറ്റി ഏഴ് അംഗീകൃതവും പത്തായിരത്തി മുപ്പത്തി ഒൻപത് അംഗീകാരമില്ലാത്തവയുമാണ് സംസ്ഥാന സർക്കാരിന്റെ ബോർഡുകൾക്ക് കീഴിലാണ് അംഗീകൃത മദ്രസകൾ പ്രവർത്തിക്കുന്നത് അല്ലാത്തവ ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലും ദാറുൽ ഉലൂം ദിയോബൻ തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ നിർദ്ദേശിക്കുന്ന പാഠ്യ പദ്ധതിയും പിന്തുടരുന്നു ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം മദ്രസകളുള്ളത് ഏകദേശം ഇരുപത്തി അയ്യായിരം മദ്രസകളിൽ പതിനാറായിരത്തി അഞ്ഞൂറെണ്ണം അംഗീകൃതമാണ് കുറഞ്ഞത് പതിനേഴ് ലക്ഷം വിദ്യാർത്ഥികളെങ്കിലും യു പി മദ്രസ വിദ്യാഭ്യാസം തേടുന്നുണ്ട് അതുകൊണ്ടുതന്നെ മദ്രസകൾ അടച്ചുപൂട്ടിയാൽ അത് ബി ജെ പി സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങൾ തിരിയുന്നതിന് കാരണമാകും അതുകൊണ്ടാണ് മദസ്സകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുമെന്ന് ഇപ്പോൾ പറയുന്നത്